തെരഞ്ഞെടുപ്പ് അടുത്ത മണിപ്പൂരിൽ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബി ജെ പിയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിനെതിരെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയ ബി ജെ പി പ്രവർത്തകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെയും കോലങ്ങൾ പരസ്യമായി കത്തിച്ചു സംസ്ഥാന വ്യാപകമായി വിവിധയിടങ്ങളിൽ ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്താണ് പ്ലക്കാർഡുകൾ ഉൾപ്പെടെയുള്ളവയുമായി തെരുവിലിറങ്ങിയ ബി ജെ പി പ്രവർത്തകർ പലയിടത്തും സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടുക വരെ ചെയ്തു സംഭവങ്ങളെ തുടർന്ന് തലസ്ഥാന നഗരമായ ഇംഫാലിലെ ബി ജെ പി ആസ്ഥാനത്തിന് സുരക്ഷയടക്കം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം ലഭിക്കാതിരുന്ന നിരവധി ബി ജെ പി നേതാക്കൾ പാർട്ടിയിൽ നിന്നും രാജിയും വെച്ചു വർഷങ്ങളായി ബി ജെ പി പ്രവർത്തകരായ നിരവധി പേർക്ക് മത്സരിക്കാൻ അവസരം ലഭിക്കാതിരിക്കുകയും കോൺഗ്രസിൽ നിന്നും അടുത്തിടെ പാർട്ടിയിലേക്ക് എത്തിയ പലർക്കും ടിക്കറ്റ് ലഭിച്ചതുമാണ് ഇപ്പോഴത്തെ അസംതൃപ്തിക്ക് തിരികൊളുത്തിയത് മണിപ്പൂർ നിയമസഭയിലേക്കുള്ള അറുപത് സീറ്റുകളിലേക്ക് കഴിഞ്ഞ ദിവസമായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ പത്തോളം നേതാക്കളാണ് ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചത് സ്ഥാനാർത്ഥി പട്ടികയിൽ മൂന്ന് വനിതകളും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയും മാത്രമാണുള്ളത് മുൻ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും അടുത്തിടെ ബി ജെ പിയിൽ എത്തുകയും ചെയ്ത ഗോവിന്ദാസ് കൊന്തോജവും പട്ടികയിലുണ്ട് മറുകണ്ടം ചാടി എത്തിയ കോൺഗ്രസുകാർക്ക് സീറ്റ് കൊടുത്തതാണ് പ്രവർത്തകരെ ചൊടിപ്പിച്ചത് ഏതായാലും മോദി ഭക്തർ തന്നെ മോദിയുടെ കോലം തെരുവിൽ കത്തിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് അണികളുടെ ഈ തുറന്ന കലാപം എന്ന് ഓർക്കണം പെഗാസസ് തിരഞ്ഞെടുപ്പ് പ്രചരണ വിഷയത്തിലേക്ക് സജീവമായി കടന്നതോടെ ബി ജെ പിക്ക് മുൻപിലുള്ളത് വലിയ വെല്ലുവിളികളാണ് അണികളെ ശമിപ്പിക്കാൻ സംസ്ഥാന നേതൃത്വം തന്നെ ശ്രമിച്ചെങ്കിലും പ്രാദേശിക നേതാക്കൾ അണികൾക്ക് പിന്തുണ നൽകിയതോടെ ബി കടുത്ത തലവേദനയിലായിരിക്കുകയാണ് അതേസമയം തന്നെ മോദിയുടെ കോലം കത്തിക്കുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കപ്പെടുകയും ചെയ്തു അതേസമയം യു പിയിലും ബി ജെ പിക്ക് കടുത്ത ഭീഷണികൾ നിലനിൽക്കുകയാണ് പ്രബല കക്ഷിയായ എസ് പി അനുദിനം ശക്തി ആർജിച്ചു കൊണ്ടേയിരിക്കുന്നു ഉത്തർപ്രദേശിൽ വൻ ശക്തിയാണ് കർഷകർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് ഒപ്പം നിന്ന ഇവർ ഇത്തവണ ആർക്കൊപ്പം എന്ന് വ്യക്തമല്ല പലപ്പോഴും കർഷക സമര നേതാവ് രാകേഷ് ടിക്കായത്ത് നടത്തുന്ന പ്രതികരണം പരോക്ഷമായി ബി ജെ പിക്ക് എന്നുള്ളത് ശ്രദ്ധേയമാണ് എന്നാൽ എല്ലാ കർഷകരും ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്ന് പറയാനുമാകില്ല കർഷകരെ വിളകൾ പകുതി വിലയ്ക്ക് വിൽക്കാൻ നിർബന്ധിക്കുകയും പ്രതിഷേധിച്ചപ്പോൾ ലാത്തിയടിക്കുകയും ചെയ്ത കാര്യം ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ രാകേഷ് ടിക്കായത്ത് പറഞ്ഞിരുന്നു പഴയ മോഡൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന നീക്കങ്ങൾ ഇനി വില പോകാനാകില്ലെന്നും ഭാരതീയ കിസാൻ യൂണിയൻ വക്താവ് കൂടിയായ രാകേഷ് ടിക്കായത്ത് തുറന്നടിച്ചു വോട്ട് ചെയ്യണമെന്ന് ഞാൻ കർഷകരോട് പറയേണ്ട ആവശ്യമില്ല തെരഞ്ഞെടുപ്പിൽ സജീവമായി ഇടപെടുന്നില്ല കർഷകർ അവരുടെ വിളകൾ പകുതി വിലയ്ക്ക് നൽകാൻ നിർബന്ധിക്കപ്പെടുന്നു താങ്ങുവില മിക്ക വിളകൾക്കും ലഭിക്കുന്നില്ല പണപ്പെരുപ്പം വർദ്ധിച്ചു ജോലികളില്ലാത്ത അവസ്ഥയാണ് ഉയർന്ന വില നൽകി ഗ്യാസ് സിലിണ്ടർ വാങ്ങേണ്ട അവസ്ഥയായി അടുപ്പ് പുകയാൻ വനത്തിൽ പോയി സ്ത്രീകൾ വിറക് ശേഖരിക്കേണ്ട സാഹചര്യം വരെ വന്നു ക്ഷീര കർഷകരും പ്രയാസത്തിലാണ് ഭക്ഷ്യ വിപണിയിൽ വലിയ കമ്പനികൾ ഇടപെടാൻ തുടങ്ങി ജനങ്ങൾക്കും കർഷകർക്കും ലാത്തിയടി കിട്ടുന്നു അവർക്കറിയാം ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലെന്നും രാകേഷ് ടിക്കായത്ത് തുറന്നടിച്ചു ഇത് ബി ജെ പിക്ക് വലിയ വെല്ലുവിളിയാണ് ഈ പ്രതികരണങ്ങളും ഈ തുറന്നു പറച്ചിലുകളും ചെന്ന് തറച്ചിരിക്കുന്നത് ബി ജെ പിയുടെ നെഞ്ചിൽ തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല